മലയിൽ നിന്ന് പ്രവീൺ പുരുഷോത്തമൻ കൂടിയുണ്ട്. പ്രവീൺ, ഈ ദർശന സമയം കൂട്ടാൻ ബുദ്ധിമുട്ടുണ്ടെന്നാണ് ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ വളരെയധികം തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. മണിക്കൂറുകളോളം ആളുകൾ ക്യൂ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ എങ്ങനെയാണ് ഈ നിയന്ത്രിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ അവിടെ നടക്കുന്നത്? ഈ ക്യൂ ഇപ്പോഴും നീണ്ടു തന്നെ നിൽക്കുകയാണോ? ആളുകളുടെ തിരക്ക് ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുകയാണോ? ശ്രുതി, ശബരിമലയിൽ തിരക്ക് നിയന്ത്രിക്കുന്ന കാര്യത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. പതിവ് പോലെ തന്നെ ഇപ്പോഴും തിരക്ക് തുടരുകയാണ്. മണിക്കൂറുകളായി ഇവിടെ അയ്യപ്പ ഭക്തർ കാത്ത് നിൽക്കുന്നു. ഇതിപ്പോൾ നാം ഈ കാണുന്നത് സന്നിധാനത്ത് നിന്ന് 18-ാം പടി കയറി ഫ്ലൈ ഓവർ വഴി ഇങ്ങോട്ടേക്ക് പ്രവേശിച്ച അയ്യപ്പ ഭക്തരാണ്. പക്ഷേ ഇവരെ കൂടാതെ മറ്റു വഴികളിൽ കൂടിയും തീർത്ഥാടകർ ഈ സന്നിധാനത്തേക്ക് പ്രവേശിക്കുന്നുണ്ട്. ഇതിനെതിരെ വലിയ വിമർശനം തന്നെ ഈ ഭക്തർ ഉന്നയിക്കുന്നുണ്ട്. നിങ്ങൾ എത്ര നേരമായിട്ട് ഇവിടെ കാത്തു നിൽക്കുകയാണ്? ഞാൻ ദർശനം നമ്മളെ നട തുറക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ക്യൂവിൽ കയറിയതാണ്. അപ്പം അങ്ങ് നമ്മൾ ഇവിടെ 18-ാം പടി അവിടെ നിന്ന് കയറുന്നേ ഉള്ളായിരുന്നുള്ളൂ. അപ്പോഴേ ഇവിടെ നമ്മൾ ദർശനം നട തുറക്കുന്നത് അപ്പോഴത്തേക്ക് നമ്മൾ അപ്പത്തോട്ട് ക്യൂവിലിക്കാം. പക്ഷേ ഈ ഫസ്റ്റ് ലൈൻ മാത്രം അനങ്ങുന്നില്ല. ഇവിടെ എത്തിയപ്പോഴേക്കാണ് നമ്മൾ കാണുന്ന ഇതുവഴി ആളിനെ കയറ്റുന്നു, അതുവഴി ആളിനെ കയറ്റുന്നു. അപ്പം നമ്മൾ ഇത് നിൽക്കണ ക്യൂ മാത്രം അനങ്ങുന്നില്ല. എൻ്റെ സുഹൃത്തുക്കളെല്ലാം 2-3 ലൈനിൽ നിന്ന് അവരെല്ലാം എപ്പോഴേ തൊഴുതിറങ്ങി അവിടെ നിന്ന് കൈയ്യെ കാണിക്കുന്നുണ്ട്. ഇപ്പോഴും നമ്മളിവിടെ നിൽക്കുക. ബാക്കിയുള്ള എല്ലാവരും പോകുമ്പോൾ നമ്മളായിരിക്കും ഈ അല്ലാണ്ട് ഇപ്പോൾ ഇത് നോക്കിയാൽ നിങ്ങൾ തന്നെ തിരിഞ്ഞു നോക്കിയാൽ ഇതെന്താണ് സംഭവം? നമ്മളെല്ലാവരും ദർശനത്തിന് വേണ്ടി വന്നതല്ലേ? വർഷത്തിലൊരിക്കലും നമ്മൾ വരാറുള്ളൂ ഇങ്ങോട്ട്. അപ്പോൾ അത് തന്നെ നമ്മളും ചോദിക്കുന്നത്. ആ പോലീസ് അടുത്ത് ഞാൻ ചോദിച്ചു. അപ്പോൾ അതിനുള്ള എൻ്റെ അടുത്തൊന്നും മിണ്ടുന്നില്ല. അവർ പറയണത്തിന് ഞാൻ തീയിട്ടെന്ന്. അപ്പം എനിക്ക് ഞാൻ എന്ത് പറയാനായിട്ട്? അവരെ ജോലി അവർ ചെയ്യാനുള്ള അവരുടെ ജോലിയില്ല ചെയ്യാനുള്ളത്. അപ്പോൾ ഞാനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതിൽ കുട്ടികൾ വരുന്ന അവർ കുറേ കുട്ടികളെ ഇവിടെ നിന്ന് കയറ്റി വിട്ടു. അപ്പോൾ ഇതിൻ്റെ അകത്തിരിക്കുന്ന കുട്ടികളുണ്ട്. ആണ്ടെ ഇപ്പം തന്നെ ആണ്ടെ ഈ കുട്ടീനെയൊക്കെ കയറ്റി വിട്ടുകൂടി? അവർക്ക് ഇതിൻ്റെ അകത്തൊന്ന് നോക്കിയിട്ട് കയറ്റി വിട്ടുകൂടാ? അവർക്ക് തന്നെ അറിഞ്ഞുകൂടാണ്ട് ഇത് പെൺകൊച്ചാണ്. ആ പെൺകുട്ടി അതിൽ കൂടെ കയറ്റി വിട്ടുകൂടി? അപ്പം നമ്മളൊന്നും മിണ്ടത്തില്ല. അപ്പോൾ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ചെയ്യാത്തതുകൊണ്ടാണ്. അവർക്കുള്ള സ്പെഷ്യൽ ഇതൊന്നും ദർശനം അവിടെ ആർക്കും ഇല്ല. എല്ലാവരും അയ്യപ്പൻ ദർശനത്തിനോട് വന്നത് തന്നെ. ഒരേ കണക്ക് കാണുക, അത്രേ ഉള്ളൂ. ഒരേപോലെ കണ്ടാൽ മതി എല്ലാവരും. ശ്രുതി, ഈ വലിയ നടപ്പന്തലിൽ 4-ലധികം ക്യൂ ആണ് ഉള്ളത്. അതിൽ ഒരു ക്യൂ പ്രത്യേകമായും കുട്ടികൾക്കും പ്രായമായ ആളുകൾക്കും വേണ്ടിയുള്ളതാണ്. പക്ഷേ ഈ ഭക്തരുടെ പ്രധാനപ്പെട്ട പരാതി 4-ലധികം ക്യൂ ഉള്ളതിൽ ഒരു ക്യൂവിൽ കൂടി മാത്രം അയ്യപ്പ ഭക്തരെ സന്നിധാനത്തേക്ക് പ്രവേശിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു ക്യൂവിൽ കൂടി മാത്രം ഭക്തർ 18-ാം പടിക്ക് സമീപത്തേക്ക് എത്തുകയും ബാക്കിയുള്ള ക്യൂകൾ മണിക്കൂറുകളോളം അനങ്ങാതെ അവിടെ തന്നെ നിൽക്കുകയും ചെയ്യുകയാണ്. ഇക്കാര്യത്തിലൊക്കെ പോലീസ് കാര്യക്ഷമമായി ഇടപെടണം എന്നാണ് ഈ ഭക്തർക്ക് എല്ലാവർക്കും പറയാനുള്ളത്. ഈ കാണുന്ന ഭക്തരെല്ലാം തന്നെ 5 മണിക്കൂറിലധികമായി താഴെ വലിയ നടപ്പന്തലിൽ നിന്നും ഇവിടെ ഈ ഫ്ലൈ ഓവർ വഴി ഇങ്ങോട്ടേക്ക് എത്താൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. അതാണ് ഇപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒരു അഭാവം തന്നെയാണ് ഇവിടെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഇത്തരം വലിയ തിരക്ക് അനുഭവപ്പെടുന്ന ഈ സ്ഥലത്ത് ഇപ്പോൾ കേവലം ഡ്യൂട്ടിയിലുള്ളത് 2 പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമാണ്. നമുക്ക് കാണാൻ സാധിക്കും ഈ 2 പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ 2 പേർ കൂടി വന്നിട്ടുണ്ട്. 4 പേരുണ്ട്. ഈ 4 പേരെ കൊണ്ട് മാത്രം ഈ ആയിരക്കണക്കിന് അയ്യപ്പ ഭക്തരെ എങ്ങനെ നിയന്ത്രിക്കാൻ കഴിയും എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. ഇപ്പോൾ കാണുന്ന ഈ ക്യൂ മറ്റൊരു പ്രവേശന കവാടത്തിൽ കൂടി ഭക്തരെ ഈ സന്നിധാനത്തേക്ക് പ്രവേശിപ്പിക്കുന്നതാണ്. അങ്ങനെ ഈ എതിർവശത്ത് നിന്ന് വരുന്ന ഭക്തരും ഒപ്പം ഈ പ്രധാനപ്പെട്ട ക്യൂവിൽ നിൽക്കുന്ന ഭക്തരും അത് ഒരു ക്യൂവായി പിന്നെ സന്നിധാനത്തേക്ക് പോകുന്ന ഒരവസ്ഥയാണുള്ളത്. അങ്ങനെ വരുമ്പോഴാണ് കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായും പോലീസ് ഉദ്യോഗസ്ഥർ നിയന്ത്രിക്കേണ്ടത്. ഏതായാലും ഇപ്പോൾ 8 മണിക്കൂറിലധികം അയ്യപ്പ ഭക്തർ ഇവിടെ ക്യൂ നിൽക്കേണ്ട ഒരവസ്ഥയാണ്. ഇപ്പോൾ ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. തന്ത്രി 6 മണിക്ക് ശേഷം മാധ്യമങ്ങളെ കാണാമെന്ന് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, പുലർച്ചെ 3 മണിക്ക് ശബരിമല ക്ഷേത്രനട തുറന്നു കഴിഞ്ഞാൽ പിന്നീട് ഉച്ചയ്ക്ക് 1 മണിക്ക് ക്ഷേത്രനട അടയ്ക്കുന്നു. പിന്നീട് 4 മണിക്ക് വീണ്ടും വൈകിട്ട് നട തുറക്കുന്നു. പിന്നീട് 10:50 ഹരിവരാസനം പാടി 11 മണിക്ക് ക്ഷേത്രനട അടയ്ക്കുന്നു. ഈ 11 മണിക്ക് ശേഷം പിന്നീട് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. അതായത് പുലർച്ചെ 3 മണിക്ക് തന്നെ ക്ഷേത്ര നട തുറക്കേണ്ടതുണ്ട്. അപ്പോൾ കേവലം കുറച്ച് സമയം മാത്രമേ തന്ത്രിക്കും മേൽശാന്തിക്കും ഒക്കെ വിശ്രമിക്കാൻ ലഭിക്കുന്നുള്ളൂ എന്നാണ് ദേവസ്വം ബോർഡ് പ്രധാനമായിട്ടും പറയുന്നത്. ആ ഒരു പുലർച്ചെ, അതായത് രാത്രി 11 മണിക്ക് നട അടച്ച ശേഷം പുലർച്ചെ 3 മണി വരെയുള്ള സമയം മാത്രമാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഈ ക്ഷേത്രനട അടച്ചിടുന്നത്. ആ സമയങ്ങളെല്ലാം തന്നെ ഈ നടപ്പന്തൽ അതുപോലെ തന്നെ 18-ാം പടിക്ക് താഴെയും ഭക്തർ ക്യൂ നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. അതായത് 11 മണിക്ക് ഇവിടെ ക്ഷേത്രനട അടയ്ക്കുമ്പോൾ ദർശനം ലഭിക്കാത്ത അയ്യപ്പ ഭക്തരെ വീണ്ടും താഴേക്ക് ഇറക്കി നടപ്പന്തലിന് താഴെ വലിയ ക്യൂവിൽ നിർത്തുകയാണ് ചെയ്യുന്നത്. പിന്നീട് ആ രാത്രി മുഴുവൻ അയ്യപ്പ ഭക്തർ വലിയ നടപ്പന്തലിൽ ക്യൂ നിൽക്കേണ്ട ഒരവസ്ഥയാണുള്ളത്. നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സമയം അത്രയും പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് മല ചവിട്ടുന്ന ഭക്തർ ഉണ്ട് എന്നുള്ള, അവരും കൂടി ഇങ്ങോട്ടേക്ക് കയറി വരുന്ന ഒരവസ്ഥയാണുള്ളത്. ഇന്ന് 90,000 പേരാണ് ദർശനത്തിനായി ബുക്ക് ചെയ്തിട്ടുള്ളത്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ 60,000-ലധികം തീർത്ഥാടകർ എത്തിയപ്പോൾ പോലും അന്ന് ആ സമയങ്ങളിലൊക്കെ ഇവിടെ വിരലെണ്ണാവുന്ന ഇത്തരത്തിലുള്ള പോലീസുകാരായിരുന്നില്ല. 10-ലധികം പോലീസ് ഉദ്യോഗസ്ഥരും മറ്റ് സേനാംഗങ്ങളുമൊക്കെ ഇവിടെ തിരക്ക് നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്നു. മറ്റൊന്ന്, ഈ ക്യൂ നമുക്ക് കാണാം. ഇപ്പോൾ ഈ ചെറിയ ഈ കുട്ടി ഉൾപ്പെടെയുള്ളവർ വളരെ ഇങ്ങനെ ഞെരുങ്ങിയാണ് ഇവിടെ നിൽക്കുന്നത്. ഇവരെ ഈ തിരക്ക്, അതായത് ഈ ഭക്തരെ പെട്ടെന്ന് മുന്നോട്ട് നീക്കുന്നതിനുള്ളൊരു സംവിധാനം അത് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇവിടെ സാധ്യമാകുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ദിവസങ്ങൾക്ക് മുമ്പ് പോലീസ് ഉദ്യോഗസ്ഥർ ഈ ബാരിക്കേഡിൻ്റെ മുകളിൽ കയറി നിന്ന് ഈ അയ്യപ്പ ഭക്തരെ ബലമായി മുന്നോട്ടേക്ക് മാറ്റുകയും അങ്ങനെ വേഗത്തിൽ ഈ ഒരു ക്യൂ പോകുന്ന ഒരു കാഴ്ചയും കാണാമായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർക്ക് അങ്ങനൊരു ഇടപെടലിന് സാധ്യമാകുന്നില്ല. കാരണം പരിചയസമ്പന്നരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒരു മേൽനോട്ടം ഇവിടെ ആവശ്യമാണ്. വൃശ്ചികം 1-ന് നട തുറന്നപ്പോൾ മുതൽ പരിചയസമ്പന്നരായിട്ടുള്ള ഉദ്യോഗസ്ഥരായിരുന്നു. ADGP പ്രത്യേകം അന്ന് ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയത് വരുന്നവരെല്ലാം സ്വാമി ഭക്തരാണ്, അവർക്ക് സുഗമമായിട്ടുള്ള ദർശനം സാധ്യമാക്കുക എന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ കടമ എന്നുള്ളതായിരുന്നു. ആ ആദ്യ ബാച്ച് പോലീസ് ഉദ്യോഗസ്ഥർ അവരുടെ കടമ കൃത്യമായി നിർവഹിച്ചു. രണ്ടാം ബാച്ച് പോലീസ് ഉദ്യോഗസ്ഥരും ഭേദപ്പെട്ട നിലയിൽ തന്നെ പ്രകടനം കാഴ്ചവെച്ചു. പക്ഷേ ഇന്നലെ പുതിയ മൂന്നാം ബാച്ച് പോലീസ് ഉദ്യോഗസ്ഥർ ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ്. പലരെയും സംബന്ധിച്ച് പലർക്കും അനുഭവ സമ്പത്ത് കുറവാണ്. 18-ാം പടിയിൽ 1 മിനിറ്റിൽ 80 തീർത്ഥാടകർക്ക് പോലീസ് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ ഈ 18-ാം പടി ചവിട്ടി കയറാമെന്നുള്ളതാണ്. 1 മണിക്കൂറിൽ 4000 ഭക്തരെ 18-ാം പടി ചവിട്ടി കയറ്റാൻ കഴിയും. അങ്ങനെയൊക്കെ കണക്ക് കൂട്ടിയാണ് ഈ തിരക്കിൻ്റെ ഭാഗമായി ഭക്തരെ നിയന്ത്രിക്കുന്നത് പോലീസ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സംവിധാനത്തിൽ ഈ 18-ാം പടിയിൽ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് 1 മണിക്കൂറിൽ 3000-ൽ താഴെ ഭക്തരെ മാത്രമേ കടത്തിവിടാൻ കഴിയുന്നുള്ളൂ. 1 മിനിറ്റിൽ 30 ഭക്തരെ മാത്രമേ മല ചവിട്ടി അല്ലെങ്കിൽ 18-ാം പടി ചവിട്ടി സന്നിധാനത്തേക്ക് പ്രവേശിപ്പിക്കാൻ കഴിയുന്നുള്ളൂ. അപ്പോൾ അത്രയും താമസം വരികയാണ്. ആ താമസം വരുന്നത് സ്വാഭാവികമായും അതിൻ്റെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് താഴെ നടപ്പന്തലിലാണ്. നടപ്പന്തലിൽ പിന്നീട് മണിക്കൂറുകളോളം ക്യൂ നിൽക്കേണ്ട അവസ്ഥയിലേക്ക് വരുന്നു. ഇന്നലെ രാത്രി 9 മണിയായിട്ട് നമ്മൾ ക്യൂ നിൽക്കുകയാണ്. ഇവിടെ അവിടുന്ന് പല ഘട്ടങ്ങളായി പലരെ ഞങ്ങൾ ബ്ലോക്ക് ചെയ്ത് അകത്തിട്ട് റൂമിലാക്കി. അങ്ങനെയൊക്കെ ഒരുപാട് സമയം പോയി. 9 മണിക്ക് നിങ്ങൾ സന്നിധാനത്തിന്റെ ഏത് ഭാഗത്താണ് വന്നത്? ഞങ്ങൾ പമ്പ വന്നിട്ട് അവിടെ തൊട്ടേ ബ്ലോക്ക് ആയിരുന്നു. പിന്നെ നമ്മളെ കുറച്ച് കഴിഞ്ഞിട്ട് റൂമിനകത്ത് നമ്മൾ കുറച്ച് നേരം നിർത്തിയിരുന്നു. ഇങ്ങോട്ട് വരുന്ന C1 അങ്ങനെയൊക്കെ പറഞ്ഞൊരു S1 അങ്ങനെയൊക്കെ പറഞ്ഞ റൂമിനകത്ത് കുറച്ച് നേരം ക്യൂ കോംപ്ലക്സിൽ. അവിടെ നിങ്ങൾക്ക് വെള്ളവും ലഘുഭക്ഷണവും ഒക്കെ കിട്ടിയിരുന്നു? അതൊക്കെ ഉണ്ടായിരുന്നു, ലഘുഭക്ഷണവും കാര്യങ്ങളും. അവിടെ എത്ര സമയം നിൽക്കേണ്ടി വന്നു? ഒരു സമയം എടുത്തായിരുന്നു. അതിനുശേഷം വലിയ നടപ്പന്തലിലൊക്കെ തന്നെ എത്ര മണിക്കൂർ എടുത്തു? ഒത്തിരി സമയം എടുത്തു. വലിയ നടപ്പന്തലിൽ എത്ര മണിക്കൂർ? ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. മറ്റു കുഴപ്പമൊന്നുമില്ലായിരുന്നു. വെള്ളം മറ്റേതൊക്കെ അവർ തരുന്നുണ്ടായിരുന്നു. വെള്ളവും ബിസ്ക്കറ്റും മറ്റേ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം തരുന്നുണ്ടായിരുന്നു. ശ്രുതി, ഇത്തരത്തിൽ ഈ കുട്ടികൾ കൂടെയുള്ളവർ പലപ്പോഴും തിരക്കിൻ്റെ ഒരു സമ്മർദ്ദം കാരണം കുട്ടികളെ ഈ ക്യൂവിൻ്റെ പുറത്തേക്ക് എത്തിച്ച് ഇങ്ങനെ ശബരിമലയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകുന്നത്.